വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 10 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 18 ഓളം രാജ്യസഭാ എംപിമാരെ കളത്തിലിറക്കാൻ പദ്ധതിയുമായി ബിജെപി മന്ത്രി ആയാലും എംപി ആയാലും മികച്ച പ്രകടനം പുറത്തെടുത്തവരെ മത്സരിപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം മികവ് പുലർത്തിയ ചില എംഎൽഎമാരെയും ബിജെപി പരിഗണിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പ്രവർത്തനം ആരംഭിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളോട് ബിജെപി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ പീയൂഷ് ഗോയൽ ഭൂപേന്ദ്ര യാദവ് ധർമ്മേന്ദ്ര പ്രധാൻ മൻസുഖ് മാണ്ഡവ്യ ഹർദീപ് പുരി എസ് ജയശങ്കർ പുരുഷോത്തം രൂപാല തുടങ്ങിയ നേതാക്കൾ പട്ടികയിലുണ്ടെന്നാണ് വിവരം കേരളത്തിൽ നിന്നുള്ള വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് മുൻ എംപിയുമായ എ പി അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരും പട്ടികയിലുണ്ടെന്നാണ് വിവരം അബ്ദുള്ളക്കുട്ടി ലക്ഷദ്വീപിൽ നിന്ന് മത്സരിക്കുമെന്നാണ് സൂചന മുരളീധരൻ തിരുവനന്തപുരത്തോ ആറ്റിങ്ങിലോ അകം മത്സരിക്കുക മുരളീധരൻ ഇതിനോടകം ആറ്റിങ്ങലിലെ ജനസമ്പർക്ക പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് നിർമ്മല സീതാരാമൻ മധുരയിൽ നിന്നും ജയശങ്കർ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിലെ സംബൽപൂർ ദിൻകനാൽ എന്നീ സീറ്റുകളിലൊന്നിൽ മത്സരിക്കും ഹർദീപുരി അമൃത്സറിൽ നിന്നോ സിഖ് പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്നോ മത്സരിച്ചേക്കും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മണ്ഡിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ അടുത്ത അനുയായികളിൽ ഒരാളായ പീയൂഷ് ഗോയൽ ചാന്ദനി ചൌക്കിൽ നിന്നോ പുനെ മണ്ഡലത്തിൽ നിന്നോ ആകും ജനവിധി തേടുക ഗുജറാത്തിൽ നിന്നുള്ള ഏതെങ്കിലും മണ്ഡലം തിരഞ്ഞെടുക്കാനാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്ക് നിർദ്ദേശം നൽകിയത് ബിജെപി ദേശീയ വക്താവ് സബിത് പത്ര ഒഡീഷയിലെ പുരിയിൽ നിന്ന് മത്സരിച്ചേക്കും രാജ്യസഭാ എംപിമാരായ ഡോക്ടർ കെ ലക്ഷ്മണൻ സുശീൽ കുമാർ മോദി എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് തെലങ്കാനയിലെ ഗോശാമഹൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എംഎൽഎ ആയ രാജാ സിംഗ് കോയമ്പത്തൂർ എംഎൽഎ വനിതേ ശ്രീനിവാസൻ തുടങ്ങിയവരെയും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് ബിജെപി നീക്കം രണ്ട് ടേം പൂർത്തിയാക്കിയ രാജ്യസഭാ എംപിമാരോട് മത്സരിക്കാൻ താൽപര്യമുള്ള മൂന്ന് സീറ്റുകളുടെ പട്ടിക നൽകാനും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രതിപക്ഷ മഹാസഖ്യം ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് രൂപം നൽകിയതിന് സമാനമായ പൊതുമിനിമം പരിപാടി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രൂപവൽക്കരിക്കാനാണ് ആലോചന ജനകീയ പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് പൊതുമിനിമം പരിപാടി എൻ സി പി അധ്യക്ഷൻ ശരത് പവാറാകും പദ്ധതി രൂപവൽക്കരണ സമിതിയെ നയിക്കുക എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും പവാറിനുള്ള സ്വീകാര്യത പരിഗണിച്ചാണ് സുപ്രധാനമായ ചുമതല അദ്ദേഹത്തിന് നൽകാൻ ആലോചിക്കുന്നത് ഈ മാസം 23-ന് ചേരുന്ന പ്രതിപക്ഷ ഐക്യയോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും ബീഹാറിലെ പട്നയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഐക്യവേദി രൂപവൽക്കരിക്കുന്നതിനായി ആദ്യ യോഗം ചേരുന്നത് 16 പാർട്ടികൾ യോഗത്തിനെത്തും രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ നിതീഷ് കുമാർ മമതാ ബാനർജി എം കെ സ്റ്റാലിൻ അരവിന്ദ് കെജ്രിവാൾ സീതാറാം യെച്ചൂരി അഖിലേഷ് യാദവ് ഹേമന്ത് സോറൻ ഡി രാജ തുടങ്ങി പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളെല്ലാം യോഗത്തിനെത്തും മഹാസഖ്യത്തിന് താൽപര്യം കാണിക്കാതെ വിട്ടുനിൽക്കുന്ന പാർട്ടികളെ കൂടി തിരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും സഹകരിപ്പിക്കാനുള്ള സാധ്യതയും യോഗത്തിൽ ചർച്ചയാകും യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല എന്നാരോപിച്ച് ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവോമി മോർച്ച ബീഹാർ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത് ഐക്യസമ്മേളനത്തിന് മുൻപ് പ്രതിപക്ഷ നിരയിൽ കല്ലുകടിയായി രാജ്യത്താകെ 480 സീറ്റുകളിൽ എൻഡിഎ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഐക്യത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആലോചനയിൽ വിശദമായ ചർച്ച 23-ന് പട്നയിൽ നടക്കും പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ബംഗാൾ ഉത്തർപ്രദേശ് പഞ്ചാബ് ബീഹാർ തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഐക്യം എങ്ങനെ സാധ്യമാകണം എന്നതും വിഷയമാകും ന്യൂസ് ഡെസ്ക് ലമൺ ന്യൂസ്